അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. എന്നിട്ട് ആ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അല്ലയോ നബിയെ, ഞാൻ വളരെ ദാരിദ്ര്യത്തിലാണ്, ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്, ഞാൻ വളരെ വിഷമത്തിലാണ്, ഞാൻ വളരെ സങ്കടത്തിലാണ് എന്ന് ആ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, നീ നിന്റെ വീട്ടിലേക്ക് കടന്നാൽ, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നീ സലാം ചൊല്ലണം. ഇനി വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും നീ സലാം ചൊല്ലണം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, നീ എന്റെ മേലിലും സലാം ചൊല്ലണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്നതാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പിന്നെ പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തായ കുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നീ ഒരു പ്രാവശ്യം നീ ഓതണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തത് കാരണം അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ഭക്ഷണം മാത്രമല്ല, ധാരാളം സാമ്പത്തികമായ സന്തോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന് നൽകി. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ, അയൽവാസികൾ വരെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മൂലം നന്മകളും സാമ്പത്തിക സന്തോഷങ്ങളും ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ സ്വഹാബിമാർ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. അതുകൊണ്ട് എല്ലാവരും ഇന്നു മുതൽ ഇങ്ങനെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.